അഫ്ഗാനിസ്ഥാനിൽ ചരിത്രം ആവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1989 റഷ്യ അഫ്ഗാനിസ്ഥാൻ വിട്ടു പോകുന്ന വേളയിൽ അഫ്ഗാനിസ്ഥാന് ഒരു സ്വന്തമായൊരു ഭരണകൂടം ഉണ്ടാവും എന്നൊക്കെ ഒരു പ്രതീക്ഷ അക്കാലത്തുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അമേരിക്ക വളർത്തിക്കൊണ്ടുവന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷന് സമാനമായ താലിബാനും അൽഖയ്ദയും അതുപോലെയുള്ള ഓർഗനൈസേഷൻസും അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടത്. ഒരു മനുഷ്യത്വപരമായ ഭരണം അല്ല താലിബാൻ കാഴ്ചവെച്ചിരുന്നത്. അവിടുത്തെ അഫ്ഗാനിസ്ഥാനിലെ ഭരണ ജനങ്ങളെ, പ്രത്യേകിച്ചും സ്ത്രീകളെ, അങ്ങേയറ്റം ദ്രോഹിച്ച ഒരു ഭരണകൂടമായിരുന്നു താലിബാൻ്റെത്. ഭരണകൂടം എന്ന് പറയുമ്പോൾ അഫ്ഗാനിസ്ഥാൻ മുഴുവനും ഒരിക്കലും ആരുടെയും കീഴിൽ വന്നിട്ടില്ല. ട്രൈബൽ വാർഫെയർ അല്ലെങ്കിൽ ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് എന്നും നിലനിന്നിട്ടുള്ളത്. അഫ്ഗാനിസ്ഥാന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മൗര്യ എംപയറും, ഇന്ത്യയിൽ ഉടലെടുത്ത മൗര്യ എംപയറും ഗുപ്ത എംപയറും മാത്രമേ അഫ്ഗാനിസ്ഥാനെ ഒരു പരിധി വരെയെങ്കിലും സ്വന്തം കൂടെ കീഴിലും നിർത്തിയിട്ടുള്ളൂ. ബാക്കി ഏത് സാമ്രാജ്യത്വവും, ഏത് സാമ്രാജ്യ ശക്തി വന്നാലും അതിൻ്റെ എല്ലാം ഒരു ശവപ്പറമ്പായി അഫ്ഗാനിസ്ഥാൻ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ ഒരു ചരിത്രം വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏപ്രിലിൽ തുടങ്ങി സെപ്റ്റംബർ 11 അതാണ് ഡെഡ് ലൈൻ അമേരിക്ക നിശ്ചയിച്ചിട്ടുള്ളത്. അതിനു മുമ്പായിട്ട് തന്നെ ഇപ്പോൾ പിന്മാറ്റം ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ സെപ്റ്റംബർ 11 തീയതിക്ക് തന്നെ ഒരു വൈരുദ്ധ്യാത്മകതയുണ്ട്. 2001 ട്വിൻ ടവർ ആക്രമണത്തിന് ശേഷം, അതായത് 9/11 ആക്രമണത്തിന് ശേഷമാണ് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നേരിട്ടിടപെടുകയും താലിബാനെ പുറത്താക്കുകയും അഫ്ഗാൻ ഭരണകൂടമാണ് നിലവിൽ വരികയും ചെയ്തത്. അതിനുശേഷം കൃത്യം 20 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തോറ്റ് പിന്മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു 2001 അവിടെ ഭരണം പിടിച്ചെടുക്കുമ്പോൾ താലിബാനെ പുറത്താക്കി? ആ ലക്ഷ്യങ്ങളൊന്നും തന്നെ നിറവേറാതെ അമേരിക്ക പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പിന്മാറ്റം അഫ്ഗാനിസ്ഥാൻ വളരെ വിഷമം പിടിച്ചൊരു അവസ്ഥയാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ ട്രൂപ്സ് ഏതാണ്ട് മിക്കവാറും അവിടുന്ന് പടിയിറങ്ങിക്കഴിഞ്ഞു. അഫ്ഗാനിസ്ഥാൻ ഭരണകൂടവും താലിബാനും ഹക്കാനി നെറ്റ്വർക്കും അതുപോലെ അൽഖയ്ദയുടെ ചില സംഘങ്ങളും, ഐസിസും, ഇവരെല്ലാവരും കൂടി അവിടുത്തെ ഭരണത്തിന് വേണ്ടി അല്ലെങ്കിൽ അവിടുത്തെ പല പ്രവിശ്യകളുടെയും ഭരണത്തിന് വേണ്ടി ഒരു കടിപിടി കൂടുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളിന്നിപ്പോൾ സംസാരിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ഏതാണ്ട് 85% ടെറിട്ടറി താലിബാൻ പിടിച്ചടക്കി കഴിഞ്ഞു, അല്ലെങ്കിൽ താലിബാന്റെ നിയന്ത്രണത്തിലായിരിക്കുകയാണ്. താലിബാന്റെ ലക്ഷ്യം ശരിയത്ത് ഭരണം കൊണ്ടുവരികയും എല്ലാവിധ മനുഷ്യാവകാശങ്ങളുടെയും വിധ്വംസനം നടത്തുകയും പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ചുൽപ്പിടിയിൽ നിർത്തുകയും ഇസ്ലാമിക് ലോ അനുസരിച്ച് അവരെ ഭരിക്കുകയും ചെയ്യുന്നുള്ളതാണ് താലിബാന്റെ പ്രമുഖ ലക്ഷ്യം. ഈ താലിബാന്റെ അധിനിവേശവും അമേരിക്കയുടെ പിന്മാറ്റവും അഫ്ഗാൻ ഭരണകൂടത്തിന്റെ തകർച്ചയും, അതിന് ഇനി അധികം സമയം വേണ്ട എന്നാണ് തോന്നുന്നത്. 85% പിടിച്ചടക്കി കഴിയുമ്പോൾ ഏതാണ്ട് കാബുളും കുറച്ച് സ്ഥലങ്ങളും മാത്രം അവരുടെ
ചുരുപ്പിടിയിലുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു, അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. സ്വാഭാവികമായും നമുക്ക് കരുതാം ഇതിലെല്ലാത്തിലും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ചുക്കാൻ പിടിക്കാൻ പോകുന്നത് പാകിസ്ഥാനും പാകിസ്ഥാനിൽ കൂടെ ചൈനയുമായിരിക്കും. പാകിസ്ഥാനിലെ ഭീകരവാദവും ഭീകരവാദ പ്രവർത്തനങ്ങളും ഭീകരവാദ ഭീകരവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കുള്ള പിന്തുണയൊക്കെ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവർക്ക് അവർ വിചാരിക്കുന്ന പോലെ ജമ്മു ആൻഡ് കാശ്മീരിൽ പോലും കാര്യങ്ങൾ നീക്കാൻ കഴിയുന്നൊരു ചുറ്റുപാടായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഇന്ത്യ ആർട്ടിക്കിൾ 370 കാശ്മീരിൽ നിന്ന് എടുത്തു കളഞ്ഞിരുന്നു. അത് വലിയ വിവാദമുണ്ടാക്കും, വലിയ പ്രശ്നങ്ങളുണ്ടാക്കും എന്നൊക്കെയാണ് പാകിസ്ഥാൻ കരുതിയിരുന്നത്. അതുപോലെയൊന്നും ഇതുവരെ സംഭവിച്ചിരുന്നില്ല. അവിടുത്തെ സിറ്റുവേഷൻ വളരെയധികം അണ്ടർ കൺട്രോൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു താലിബാൻ അധിനിവേശം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ തീർച്ചയായിട്ടും ഈ ഒരു ചുറ്റുപാട് തങ്ങൾക്ക് അനുകൂലമാക്കാൻ ശ്രമിക്കും. അവർ ഒന്നുകിൽ ഈ യുദ്ധത്തിൽ അഫ്ഗാനിസ്ഥാൻ താലിബാന്റെ കൂടെ അഫ്ഗാൻ ഭരണകൂടത്തിനെതിരായിട്ട് പരസ്യമായി നിലകൊള്ളാതിരിക്കുകയും ചെയ്യാം. അവർ ഈ ഒരു സമയം ഉപയോഗിച്ച് ജമ്മു കാശ്മീരിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. ഭീകരവാദികൾ എന്ന വ്യാജേന താലിബാൻകാരെയും അൽഖയ്ദക്കാരെയും ജയ്ഷെ മുഹമ്മദിനെ തന്നെ അവിടെ വിന്യസിക്കാൻ അവർക്ക് ഒരു പറ്റിയ അവസരമാണ് കിട്ടിയിരിക്കുന്നത്. ഇത് അവരെങ്ങനെ വിനിയോഗിക്കും, അത് നമുക്കെന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, നമ്മളതിനെ എങ്ങനെ നേരിടാൻ പോകുന്നത് എന്നുള്ള സംഗതികളാണ് ഇനി കാണാനിരിക്കുന്നത്. ഇന്ത്യക്ക് ഈ ചുറ്റുപാട് എന്താണ് നമ്മുടെ ചോയ്സസ് നമ്മുടെ മുമ്പിലുള്ളത്? നമ്മൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ജമ്മു കാശ്മീരിൽ ഇലക്ഷൻ നടത്തുക, ഒരു ഡെമോക്രാറ്റിക് ഭരണകൂടം അവിടെ വരാൻ അനുവദിക്കുക, അതിനുശേഷം നമ്മുടെ സൈനിക ശക്തി ഉപയോഗിച്ച് നുഴഞ്ഞുകയറ്റവും അതുപോലെ ഭീകരവാദവും അത് പ്രോത്സാഹിപ്പിക്കുന്ന ഭീകരവാദികളെയൊക്കെ യാതൊരു സംശയവും കൂടാതെ അവരെ അമർച്ച ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ചൈനയും പാകിസ്ഥാനും കൂടെയുള്ള ഈ സഖ്യശക്തി, ഒരു വശത്ത് നമ്മൾ ഗൽവാൻ ലഡാക്ക് ഏരിയയിൽ ചൈനയുമായിട്ടുള്ള സ്റ്റാൻഡ് ഓഫ് ഇതുവരെ മാറിയിട്ടില്ല. ഒരു കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ആ ഒരു സ്ഥിതിവിശേഷം അവിടെ നിലനിൽക്കുന്നു. ചൈനയും ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ അവരുടെ എല്ലാ ആക്ഷൻസും പാകിസ്ഥാനിൽ കൂടിയായിരിക്കും. പാകിസ്ഥാൻ അവരുടെ കയ്യിൽ ഒരു വെറുമൊരു പാവ മാത്രമാണ്. ചൈന ഒന്നുകിൽ ചൈനയ്ക്ക് നേരിട്ട് അഫ്ഗാനിസ്ഥാനിൽ ഇറങ്ങി അവരുടെ ഒരു അധിനിവേശം അവിടെ നടത്താം എന്നുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ചൈന അത് ചെയ്യാൻ സാധ്യതയില്ല. കാരണം അമേരിക്കയുടെയും റഷ്യയുടെയും ഒക്കെ സ്ഥിതി അവർ വളരെ അടുത്തു നിന്ന് കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു സംരംഭത്തിന് ഒരു മിസ്സൈലും ചെന്ന് അവർ മുതിരും നമുക്ക് കരുതാനിടയില്ല. കാരണം അവരെല്ലാ കാര്യങ്ങളെയും വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ച് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമാണ് ചൈനയിലുള്ളത്. അപ്പോൾ പാകിസ്ഥാനെ കൊണ്ട് അവരുടെ സ്ട്രാറ്റജിക് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നായിരിക്കാം ചൈനയുടെ ലക്ഷ്യം. അതിനുവേണ്ടി പാകിസ്ഥാനും ചൈനയും ഒരുമിച്ച് ചേർന്ന് ഇന്ത്യക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലപാടിലായിരിക്കും മിക്കവാറും അവരെടുക്കുക. അതിൻ്റെ കൂടെ ജമ്മു കാശ്മീരിൽ ഇതുവരെ നേടാൻ സാധിക്കാതിരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കാൻ അവർ തീർച്ചയായിട്ടും ശ്രമിക്കും. ഇവിടെയാണ് നമ്മുടെ
നയതന്ത്ര വിദഗ്ധ നയതന്ത്രത്തിലുള്ള വൈദഗ്ധ്യം കാണേണ്ടത്. ഒരുപക്ഷെ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കർ റഷ്യ സന്ദർശിച്ചിരുന്നു, ഇറാൻ സന്ദർശിച്ചിരുന്നു, അതുപോലെ ആ ഒരു ഏരിയയിൽ പലയിടങ്ങളിലും സന്ദർശിച്ചിരുന്നു. ആൻഡ് താലിബാനുമായിട്ട് പല രീതിയിലുള്ള ചർച്ചകൾ ഈ സ്ഥലങ്ങളിലെല്ലാം വെച്ച് നടന്നിരുന്നു എന്നാണ് ഒരു അഭ്യൂഹം ഉയർന്നിരിക്കുന്നത്. ഇത് അഭ്യൂഹമായിക്കോട്ടെ വാസ്തവമായിക്കോട്ടെ, എന്തായാലും ഇന്ത്യ ഇപ്പോൾ താലിബാനുമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, താലിബാനുമായിട്ട് ഒരു എന്തെങ്കിലും രീതിയിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ഇന്ത്യക്ക് എത്തിച്ചേരാൻ സാധിക്കുകയാണെങ്കിൽ അത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഏറ്റവും നല്ല കാര്യമായിരിക്കും. എന്തുകൊണ്ട്? കാരണം അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ അവിടുത്തെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഏതാണ്ട് 400 പ്രോജക്റ്റുകളിലായിട്ട് വളരെയധികം നമ്മുടെ സമ്പത്ത് അവിടെ ചെലവഴിച്ചിരിക്കുകയാണ്. താലിബാൻ ഒരു ടെസ്റ്റ് ഡോസ് എന്നാണ്. ഈ അടുത്ത കാലത്താണ് സൽമാൻ ഡാമിൽ നമ്മൾ നിർമ്മിച്ച ഡാം അവർ നശിപ്പിക്കാൻ ശ്രമിച്ചത്. ഈ നമ്മൾ വേറെ അവിടെ സ്കൂളുകളും റോഡുകളും അതുപോലെ പല പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലും ഇന്ത്യ വളരെ കാര്യക്ഷമമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അതെല്ലാം നിർത്തിവെപ്പിക്കാൻ താലിബാന് തീർച്ചയായും സാധിക്കും. ഈ ഒരു ചുറ്റുപാടിൽ താലിബാനുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുകയാണെങ്കിൽ അതായിരിക്കും ഇന്ത്യക്ക് ഈ തരണത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ഇതിനെ ഇങ്ങനൊരു ഇനീഷ്യേറ്റീവിനെ വിമർശിക്കുന്നവരുണ്ടാകാം, അത് അവസരവാദപരമാണെന്ന് പറയുന്നവരുണ്ടാകാം. പക്ഷേ ഇന്റർനാഷണൽ പോളിറ്റിക്സിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പെർമനന്റ് ഫ്രണ്ട്സ് എന്നൊരു ഏർപ്പാട് അവിടെയില്ല. അവരവരുടെ താല്പര്യങ്ങളാണ് ഏറ്റവും സ്ഥിതിവിശേഷങ്ങളെ നിയന്ത്രിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ചും പാകിസ്ഥാൻ ചൈന അച്ചുതണ്ട് നമുക്ക് നേരെ ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ബാക്കി എല്ലാ ബാഹ്യശക്തികളുമായിട്ടും നല്ല ഒരു ബന്ധം പുലർത്തിക്കൊണ്ട് താലിബാൻ അടക്കം നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിരിക്കണം നമ്മുടെ ശ്രമം. അതിലേക്ക് വേണ്ടുന്ന സംഭവവികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു സംരംഭം വിജയിക്കാറാകട്ടെ, നമ്മുടെ താല്പര്യങ്ങൾ നമ്മുടെ ഭരണകൂടത്തിന് സംരക്ഷിക്കാൻ സാധിക്കട്ടെ എന്നാണ് ഈ തരുണത്തിൽ നമുക്ക് ആശിക്കാനുള്ളത്, അതിലേക്ക് പ്രാർത്ഥിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.